ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയമാണ് പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം എന്നാണ് ഈ പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം ഈയിടെ പല ഹെൽത്ത് മാഗസിൻസ് അല്ലെങ്കിൽ ഈ ഹെൽത്ത് ടോക്സിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം ബേസിക്കലി പല ഹോർമോണുകളുടെ ആസന്തുലിക അവസ്ഥയാണ് ഈ ആസന്തുലിക അവസ്ഥ ഹോർമോണുകളുടെ എങ്ങനെയാണ് സ്ത്രീ ശരീരത്തിൽ വെൽക്കം ടു കോൺവോ ഹെൽത്ത് ഞാൻ ഡോക്ടർ റൈന സുഭാഷ് എയിംസ് ഹോമിയോപ്പത്തി കാലിക്കറ്റ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയമാണ് പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം എന്നാണ് ഈ പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം ഈയിടെ പല ഹെൽത്ത് മാഗസിൻസ് അല്ലെങ്കിൽ ഈ ഹെൽത്ത് ടോക്സിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോം ബേസിക്കലി പല ഹോർമോണുകളുടെ അസന്തുലിക അവസ്ഥയാണ് ഈ ആസന്തുലിക അവസ്ഥ ഹോർമോണുകളുടെ എങ്ങനെയാണ് സ്ത്രീ ശരീരത്തിൽ ബാധിക്കുന്നതെന്ന് നോക്കാം പോളിസിസ്റ്റിക് ഓവരിയൻ സിൻഡ്രോം കൗമാരപ്രായത്തിലെ പെൺകുട്ടികളും മധ്യവയസ്സിലെ സ്ത്രീകളിലും പല ചേഞ്ചസ് ഉണ്ടാകും കൗമാരപ്രായത്തിലെ പെൺകുട്ടികളെ അധികമായിട്ട് അവരുടെ സൗന്ദര്യ ആസ്പെക്റ്റ് ആണ് ബാധിക്കുന്നത് അതായത് അമിതമായ മുഖക്കുരു സാധാരണ രീതിയിൽ രണ്ടു മൂന്ന് മുഖക്കുരു വന്ന് അത് ആർത്തവ സമയം കഴിഞ്ഞാൽ ആ മുഖക്കുരു അങ്ങ് ഫെയ്ഡ് ചെയ്തു പോകും പക്ഷേ ഇവിടെ അമിതമായിട്ടുള്ള മുഖക്കുരു മുഖനറച്ചും ഉണ്ടാവും അതേപോലെ തന്നെ മുടി കൊഴിച്ചൽ അമിതമായിട്ട് കാണും അതായത് ഫ്രണ്ടൽ ആസ്പെക്റ്റിലാണ് മുടി കൊഴിയുക മുടി കൊഴിയുന്ന മാത്രമല്ല നെറ്റി കയറി വരികയും ചെയ്യും മുടീൻ്റെ ക്വാളിറ്റി നെർമിനിയായിട്ടും വരും ഇതിനാൽ കട്ടി അലട്ടുന്നതാണ് അമിതമായ രോമ വളർച്ച അതായത് മീശ താടി പിന്നെ നിപ്പിൾസിൻ്റെ ചുറ്റും കറുത്ത കട്ടിയിലുള്ള രോമം അല്ലെങ്കിൽ പൊക്കിളിൽ താഴോട്ട് കട്ടിയിലുള്ള രോമം ഇതൊക്കെ ഇവരെ വല്ലാണ്ട് ഡിസ്റ്റേബ് ചെയ്യും ഇത് കണ്ട് അമ്മമാർ കുട്ടികളെ ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ സ്കിൻ ക്ലിനിക്സ് ഡോമ ക്ലിനിക്സിലെല്ലാം കൊണ്ടുപോയി ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും പക്ഷെ ഓർക്കേണ്ടത് ഒന്നാണ് ഇത് സൗന്ദര്യത്തെയോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പ്രശ്നമല്ല ഇതൊരു ഹോർമോണുകളുടെ ആസന്തുലിക അവസ്ഥനെ കൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണ് ഇതിൻ്റെ ഒപ്പം ചിലരിൽ കറുത്ത പാട് കാണും കഴുത്തിൻ്റെ ചുറ്റിലും പിന്നെ നല്ല സ്വീറ്റ് വോയിസ് കുറച്ച് ഹോസായി വരും ഇതിൻ്റെ കൂടെ കഴുത്തിൻ്റെ ചുറ്റും കറുത്ത പാട് പിന്നെ മുഖത്തും ഇരുണ്ട നിറം വെ വെച്ച് വരും പിന്നെ ഹോസ്നെസ് ഓഫ് വോയിസ് വരും നല്ല സോഫ്റ്റ് വോയിസ് ഒക്കെ ഹോസ് ആയി വരും പിന്നെ ശരീരഭാരവും കൂടുന്നത് കാണാം അമ്മമാർ എപ്പോഴും പറയും കുട്ടികൾക്ക് മടിയുണ്ട് പഠിപ്പിൽ ശ്രദ്ധക്കുറവുണ്ട് അല്ലെങ്കിൽ ഉന്മേഷക്കുറവ് ഇതെല്ലാം കൂടാണ്ട് ആർത്തവത്തിലും കുറച്ച് ചേഞ്ചസ് വരും അതായത് റെഗുലറായിട്ട് വരുന്ന ആർത്തവം അതായത് ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ആർത്തവം വരുന്നത് പിന്നെ നീണ്ടു വരും അതായത് എവരി തേർട്ടി ഫൈവ് ഡേയ്സ് ആയിട്ടുള്ള ആർത്തവം വന്ന് പിന്നെ രണ്ടോ മൂന്ന് മാസം കഴിയുമ്പോഴാണ് ആർത്തവം വരിക ഇതേപോലെ തന്നെ ഓരോ ആർത്തവം കഴിയുമ്പം ആർത്തവം ഡിലേ ആയി ചിലപ്പം ഈവൻ സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടായിരിക്കും വരിക ആർത്തവം വന്നാൽ തന്നെ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം സ്റ്റെയിൻ ചെയ്ത് പിന്നെ ശരിക്കും മൂന്നോ നാലോ ദിവസം ഉള്ള ശരിക്കുള്ള ആർത്തവമായി പിന്നെയും അടയാളപ്പെട്ട് എല്ലാം കൂടി പത്തും പന്ത്രണ്ട് ദിവസമുള്ള ആർത്തവം ആയിരിക്കും ഈ ലക്ഷണങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതാണ് ഈ പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോമിൻ്റെ തുടക്കമാണ് നേരിയ ലക്ഷണങ്ങൾ കണ്ടുവരുമ്പോൾ തന്നെ അമ്മമാർ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് സ്കിന്നോ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ പ്രശ്നം അല്ല അല്ലയെന്ന് പിന്നെ ആർത്തവമൊക്കെ ക്രമേണ ശരിയായിക്കോളും എന്ന് വിചാരിച്ചിട്ട് ചികിത്സ നേടാണ്ടിരിക്കരുത് പിന്നെ ഇത് ഭാവിയിൽ വന്ധ്യതയ്ക്ക് ഒരു കാരണമാവും സ്ത്രീകളിൽ രണ്ടം ഉണ്ടെങ്കിലും ഓരോ ആർത്തവത്തിന് ഒരു അണ്ടാശയത്തിൽ നിന്ന് മാത്രം ഒരു അണ്ടം റിലീസാവും ഇതിനെയാണ് ഓവിലേഷൻ എന്ന് പറയുന്നത് പക്ഷേ പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോമിൽ പത്തും പന്ത്രണ്ടും അണ്ടം ഉണ്ടാവും പക്ഷെ ഒന്ന് വരെ വികസിക്കാണ്ട് ഇരിക്കും ഇത് വികസിക്കാണ്ട് ഒരു സിസ്റ്റായിട്ട് അണ്ടാശയത്തിൽ തന്നെ ഉണ്ടാവും അതേപോലെ ഓരോ ആർത്തവം കഴിയുമ്പം ഓരോ അണ്ടം വികസിക്കാണ്ട് സിസ്റ്റ് പോലെ അണ്ടാശയത്തിൽ ഉണ്ടാവും അപ്പം നമ്മളൊരു സ്കാൻ ചെയ്യുമ്പം നമ്മൾക്ക് പല സിസ്റ്റുകൾ അണ്ടാശയത്തിൽ കണ് കാണുന്നുകൊണ്ടാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവേരിയൻസ് സിൻഡ്രോം എന്ന് പറയുന്നത് ഈ അണ്ടാശയത്തിൽ നിന്ന് കുമളകൾ പോലത്തെ സിസ്റ്റുകൾ നിന്ന് പുരുഷ ഹോർമോൺ ചുരത്തേണ്ട കഴിവുണ്ട് അതുകൊണ്ട് തന്നെ മെയിൽ ഫീച്ചേഴ്സ് കുറച്ചും കൂടി സ്ട്രോങ് ആവും അതായത് മുന്നേ കൗമരപ്രായത്തിൽ പറഞ്ഞ പോലെ മുടി മുഴിച്ചല് പിന്നെ അമിത രോമ വളർച്ച മുഖക്കുരു ശരീരഭാരം കൂടുന്നത് അതൊക്കെ ഇവിടെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കാണും പിന്നെ കുടുംബത്തിൽ അമിത വണ്ണം അല്ലെങ്കിൽ പ്രമേഹം ഉള്ള സാധ്യതയുള്ളവർ അല്ലെങ്കിൽ പ്രമേഹമുള്ളവരുടെ മക്കൾ അവർക്ക് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടാവും സാധാരണ രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ ഷുഗർ മോളിക്യൂൾസ് രക്തത്തിൽ കാണും ഇത് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസുലിൻ ഹോർമോൺ റിലീസാവുന്നത് പക്ഷേ ഈ ഇൻസുലിൻ ഹോർമോണിൻ്റെ കഴിവുകേടാണ് അത് ഷുഗർ മോളിക്യൂൾസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ട് തന്നെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവും കൂടും ഇൻസുലിനും കൂടും ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കഴിക്കുന്ന ഭക്ഷണം ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കൊണ്ട് ഇത് ഫാറ്റായി മാറും അപ്പോൾ ഈ ഫാറ്റ് അടിവയറ്റിൻ്റെ അവിടെ പിന്നെ വയറിൻ്റെ സൈഡിൽ പിന്നെ തൊടഭാഗത്തെല്ലാം ഡെപ്പോസിറ്റായി വരും അങ്ങനെയാണ് പൊണ്ണത്തടീൻ്റെ ഉണ്ടാവുന്നത് പിന്നെ ഇൻസുലിൻ ഹോർമോൺ കൂടുതലായാൽ തലച്ചോറിലെ ഹൈപ്പോതെലമസ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്കേട് കൊണ്ട് സ്ത്രീ ഹോർമോണിൻ്റെ സ്ഥലത്ത് പുരുഷ ഹോർമോണാണ് റിലീസാവുന്നത് പി സു എസ് രോഗികളിൽ അധികമായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥിനെയും എഫക്റ്റ് ആവുന്നത് കാണുന്നുണ്ട് കൂടുതലായി ഹൈപ്പോ തൈറോയിഡിസമാണ് കാണുന്നത് ഇവിടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന ക്ഷമത കുറഞ്ഞു വരുന്നുണ്ട് ചേഞ്ചസ് കാണുന്നതാണ് ശരീരഭാരം കൂടും മുടി മുഴിച്ചലുണ്ടാവും പുരുഷ ഹോർമോൺ അധികം റിലീസ് സെക്രീറ്റ് ആവും അതുകൊണ്ട് തന്നെ പി സിയു എസ് പേഷ്യൻസ് എത്ര ഭക്ഷണം കുറച്ച് കഴിച്ചാലും അവരെ തടി കൂടിക്കൊണ്ടിരിക്കും ശരീരഭാരം കൂടുമ്പോൾ അതായത് ഫാറ്റ് സെൽസ് ഡെപ്പോസിറ്റ് ആകുമ്പോൾ നമുക്ക് പല അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതായത് അമിതമായ കൊളസ്ട്രോൾ അല്ലെ ഹൃദ്രോഗം ഫാറ്റി ലിവർ അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ഡയറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് ഈ പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രോമിനെ ഒരു പരിധിവരെ കൺട്രോളിൽ വെക്കാം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജങ്ക് ഫുഡ്സ് കഴിക്കാണ്ടിരിക്കുക ആഴ്ചയിൽ അഞ്ച് ദിവസം ഒരു ഒരമണിക്കൂർ ഉള്ള ഒരു എക്സസൈസ് ചെയ്യാം ഷുഗറി ഫുഡ് കഴിക്കാണ്ടിരിക്കുക ഹോമിയോപ്പത്തിക് ചികിത്സയിൽ ഹോർമോണുകളുടെ അസന്തുലിക അവസ്ഥ സ്വന്തം ശരീരത്തിൽ തന്നെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കും ഹോർമോൺ ഗുളികകൾ കൊണ്ട് ചികിത്സിച്ചാൽ സ്വന്തം ശരീരത്തിലെ ഗ്രന്ഥികൾ പ്രവർത്തനശേഷി നഷ്ടപ്പെടും ഹോമിയോപ്പത്തി ചികിത്സയിൽ ഹോർമോൺ നൽകാറില്ല പക്ഷേ ഹോമിയോ കൊണ്ട് സ്വന്തം ശരീരത്തിലെ ഹോർമോൺ ഗ്രന്ഥിയെ ഉത്തേജിപ്പിച്ച് അതുകൊണ്ട് അസുഖം പൂർണ്ണമായി സുഖപ്പെടുത്താം മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം